അങ്ങനെ ഒരാൾ ഇല്ല, ഇപ്പൊ നമ്മള് മൂന്നുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ശ്രീ ശ്രീ ബായ് ശ്രീ പറഞ്ഞോളൂ. ഹലോ, ശ്രീയസ് കേൾക്കുന്നുണ്ടോ? ടെൻഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം. ഒരാള് വരുന്നു. ഒരു മിനിറ്റ്, ജോൺ വെയിറ്റ് ചെയ്യൂ. ആദ്യം രാജേഷാ വന്നത്, രാജേഷ് പറയും. രാജേഷ് മ്യൂട്ടാണ്. മിസ്റ്റർ രാജേഷ് അൺമ്യൂട്ടിട്ട് സംസാരിക്കൂ. രാജേഷ് ഇല്ലെന്ന് തോന്നുന്നു, കേറുന്നു. ജോൺ അപ്പൊ സംസാരിച്ചോളൂ. ജോൺ, സഫീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവരെ പറ്റി നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടില്ലേ? അപ്പൊ അവര് ഒരു ക്രിറ്റിസിസം ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എക്സ് മുസ്ലിം ആയിട്ടാണ് അവരെ കാണുന്നതെന്നുള്ളതും, അപ്പൊ അവരുടെ നിലപാട് ഇപ്പൊ മുസ്ലിമായി തന്നെ നിന്നിട്ട് അതിന് ഉള്ളിൽ വിമർശിക്കുന്നവരോട് അല്ലെങ്കിൽ അവരുടെ നിലപാട് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ വേണ്ടി. ഓൾറെഡി ചോദിച്ചാണോന്ന് അറിയില്ല. മതത്തിൽ നിന്നുകൊണ്ട് ഒരു മതപരിഷ്കരണമാണോ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാന് അവരെ മതം വിട്ടവർ എന്നതിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉസ്താദ് മതം വിട്ടവരൊക്കെ മാനസിക രോഗികളാണ് എന്ന് പറഞ്ഞ കൂട്ടത്തില് മതം വിട്ട ഒരു നാല് സ്ത്രീകളുടെ ഫോട്ടോ വെച്ചു. അതിന്റെ കൂട്ടത്തില് ഷെഫീനയുടെ ഒരു ഫോട്ടോയും വെച്ചു. ഷെഫീനയും ഞാനും തമ്മില് വാട്സാപ്പിൽ കോണ്ടാക്ട് ഉള്ളതാണ്, സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങും സംസാരവും കോളും വിളിയും ഒക്കെ ഉള്ളതാണ്. ഒരു വാക്കിൽ ഒതുക്കാമായിരുന്നു, പ്രശ്നമില്ല. അതിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. അപ്പോ അവര് അവരുടെ ഭാഷ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മാത്രമാണോ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല, ഒരു മതവിശ്വാസിയാണ് എന്ന് എനിക്ക് തോന്നിയില്ല. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അത് ഒന്നാമത്തേതായിട്ട് അവരുടെ പേര് ഷെഫീന വിനീത്. വിനീത് മുസ്ലിം അല്ല എന്ന് ഷെഫീന തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു അമുസ്ലിമുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും, ഞാൻ അങ്ങനെ അനുമാനിച്ചു. ചിലപ്പോൾ അത് തെറ്റാകാം, മതപരമായ ശരികളാണിത്. പിന്നെ രണ്ടാമതായിട്ട് അവര് പ്രവാചകനെ നിഷേധിക്കുന്നുണ്ട്, അള്ളാഹുവിനെ വിമർശിക്കുന്നുണ്ട്, ഖുർആനിനെ വിമർശിക്കുന്നുണ്ട്, ഹദീസുകളെ വിമർശിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു ഹദീസിനെയോ ഖുർആൻ വചനത്തെയോ വിമർശിച്ചാൽ തന്നെ അവർ മതത്തിൽ നിന്നും പുറത്തു പോകും. പിന്നെ പ്രവാചകൻ ഒരു വ്യഭിചാര പുത്രനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ മതത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടിസ്ഥാന തത്വം അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് വിശ്വസിക്കുക, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുക, ഈ രണ്ട് തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഒരാൾ മുസ്ലിം ആകുന്നത് തന്നെ. അപ്പോ അത് രണ്ടും തള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവര് തന്നെ ഡിക്ലെയർ ചെയ്തു, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മതം വിട്ടിട്ടില്ല. ഇപ്പോൾ അവര് ഒരു വിഷയം വീഡിയോ ചെയ്തു, വല്ലാതെ വൈറലായി. ഒരുപാട് ആളുകള് അത് അവരെ കൊല്ലണം, വെട്ടണം, തിന്നണം എന്നൊക്കെ പറഞ്ഞു. പല ആളുകളും എന്നോട് വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ വന്ന വധഭീഷണികൾക്കോ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്കതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മതം വിട്ട ആളല്ല. അവരെ നിൽക്കുന്ന മതത്തെ സംബന്ധിച്ച് അവർക്ക് വിമർശിക്കാൻ റൈറ്റ്സ് ഉണ്ട്. ആ മതം ഒന്ന് നന്നായി കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ മതത്തെക്കുറിച്ച് അവർ പറഞ്ഞു, ഞാൻ ആ മതത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ്. പിന്നെ അവരുടെ മതത്തെക്കുറിച്ചിട്ട് അവർ പറയുന്നതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവർ മതം വിട്ട ആളാണ് എന്നായിരുന്നു. പലപ്പോഴും പല വിഷയങ്ങളിലും ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് പ്രത്യക്ഷമായിട്ട് വിമർശനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി, ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. അപ്പോ മതത്തിൽ നിന്നുകൊണ്ട് ഒരു പരിഷ്കരണം 1960 ആരംഭിച്ച വ്യക്തിയാണ് ചേകനൂർ മൗലവി.
അതിനെ പോലും സഹിഷ്ണുതയോടുകൂടി കാണാൻ വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷണത്തോരെ പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്. അദ്ദേഹം ഖുർആൻ വിട്ടിട്ടില്ല, അള്ളാഹുവിനെ ഉപേക്ഷിച്ചിട്ടില്ല, പ്രവാചകനെ ഉപേക്ഷിച്ചിട്ടില്ല, പരലോകം സ്വർഗം നരകം എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ഹദീസുകൾ വിശ്വാസയോഗ്യമല്ല. കാരണം പ്രവാചകന് ശേഷം 200 വർഷം കഴിഞ്ഞിട്ട് ചില കള്ളന്മാർ എഴുതിയുണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്തരം കള്ളത്തരങ്ങളൊക്കെ വന്നത്. പ്രവാചകന്റെ 6 വയസ്സിലെ വിവാഹമൊക്കെ ആയിഷയുടെ അങ്ങനെയാണ് വന്നത്, അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം നിഷ്കാസിതനായത്. പിന്നീട് ഒരു ചെകനൂര് അതല്ലെങ്കിൽ ചെകനൂരിന്റെ ആശയം പേറുന്ന ഒരാൾ ഉണ്ടാകാൻ 25 വർഷം വേണ്ടി വന്നു. പിന്നീട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടന പുറം ലോകം അറിയാൻ അതിന് ഞാനാണ് വേണ്ടി വന്നത്. അതുവരേക്കും ഇതിനകത്തുള്ള 4-3 ആളുകൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു പുരോഗമന ആശയം, ഹദീസുകൾ വേണ്ട, ഖുർആൻ മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറഞ്ഞു വരുന്നത്. പിന്നീടാണ് ഖുർആന്റെ ഡെപ്തിലേക്ക് കടന്നപ്പോഴേക്കത് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഒരു ചെളിക്കുഴിക്കകത്ത് നിൽക്കുന്നു, അതിനകത്ത് നിന്നിട്ട് എത്ര കഴുകി വൃത്തിയാക്കിയാലും നമുക്കറിയാമല്ലോ, തൊട്ടവനെ നാറിയാല് അടുത്ത് നിൽക്കുന്നവനും നാറും, ചുമന്നവനെ രാഷുള്ളവനെ ചുമന്നാല് ചുമന്നവനും നാറുമെന്ന് പറയുന്നത് പോലെ എന്തോ എനിക്ക് അങ്ങനെ ഒരു പുരോഗമനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. രാജേഷ് ലൈനില് വന്നോ? രാജേഷ് ഇല്ല. അപ്പൊ ശ്രീയസ് സംസാരിക്കാമോ? ശ്രീയസ്, ശ്രീയസ് കേൾക്കുന്നുണ്ട്? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ജാവിദ ടീച്ചറെ ഫോളോ ചെയ്യുന്നതാണ്. ജാവിദ ടീച്ചർ എല്ലാ വീഡിയോകളും ഇറങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ടീച്ചറോട് എനിക്കൊരു ചോദ്യം എന്ന് പറയുന്നല്ലേ, ഈ അഖില ഖാദിയുടെ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ടീച്ചർ ഈ ഇപ്പോൾ ഉള്ള നിലപാട് ആയിരുന്നു അത് അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അന്ന് ആ കുട്ടിക്ക് എന്താണ് പറഞ്ഞ് അങ്ങനെ ആ സമയത്തുള്ള നിലപാട് ഖുർആൻ അംഗീകരിച്ചിട്ട് ഹദീസ് മാത്രം തള്ളിക്കളയുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഞാൻ അന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന, ചേകനൂർ മൗലവി 1993 സ്ഥാപിച്ച സംഘടനയാണ്, അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അഖില ഹദിയെ കാണാൻ പോകുന്നത്. ഒരു മതമോ ഒന്നും ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. ആ പെൺകുട്ടിക്ക് ഒരുപാട് മനുഷ്യാവകാശങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒന്ന് പോകണം കാണണം എന്ന് തോന്നി. അപ്പോൾ പോയപ്പോൾ ആ കുട്ടി എന്നോട് 2 കാലും ഫസ്റ്റ് തന്നെ നീട്ടിയിട്ട് ദാ ടീച്ചറെ നോക്കൂ, എന്റെ 1 കാലിൽ മന്ത്, ഈ കാലിൽ മന്ത്, 2 കാലിലും മന്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സമകാലിക മലയാളം എന്ന് പറയുന്ന മാഗസിനിൽ ഞാൻ എഴുതിയത്രേ, അപ്പോ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദുമതത്തിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ 1 കാലിലെ വലത് കാലിലെ മന്ത് ഇടത് കാലിലാവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും എന്റെ ആശയം അത് തന്നെയാണ്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ മതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കാണും, അല്ലെങ്കിൽ നമ്മൾ മറുകണ്ഠം ചാടിയ മതത്തിൽ എന്തെങ്കിലും മേന്മകൾ കാണും. അപ്പോൾ ഞാൻ ഏതാണ്ട് ഈ ഹദീസുകൾ വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ മതത്തിന്റെ ആശയം കിട്ടിയത്, നിന്റെ മതത്തിലില്ലാത്ത എന്ത് തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യവും മാനവികതയുമാണ് ഇതിനുള്ളത്? അപ്പൊ അതൊന്നും അതിനറിയില്ല. അതായത് പ്രവാചകന്റെ ആശയം ഇതല്ല, ഈ ലോകത്തല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമുക്കിനി വേറൊരു ലോകമുണ്ട്, അവിടെ അച്ഛനെയും കൂടി ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോകണം, ഇവരെയൊക്കെ മതം മാറ്റണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുദീർഘമായിട്ട് കുറേയധികം നേരം സംസാരിച്ചു. ഒരിക്കലും ഇസ്ലാം മതത്തിലേക്ക് വരരുതെന്നോ പൂർവ്വ മതത്തിലേക്ക് വരണമെന്നോ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടേയില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ടുള്ള ഇത് വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു ടീച്ചർ എന്നോട് മതം മാറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുപ്രീം കോടതിയിൽ വന്നപ്പോഴേക്ക് മൊഴി മാറ്റി പറഞ്ഞു. അത് പുളിമുട്ടിയൊന്നും അല്ലല്ലോ, വാക്കല്ലേ, മാറ്റിയും മറിച്ചും ഒക്കെ പറയാമല്ലോ. അത് മറ്റുള്ളവർ കോച്ചിങ് കൊടുത്തതിനനുസരിച്ച് മാറ്റി പറഞ്ഞു. അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ ആ കുട്ടിയെ മതം പഠിപ്പിക്കാനോ അതല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനോ ഒന്നും പോയതല്ല. അങ്ങനെയൊക്കെ പോയതാണെന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ പ്രശ്നമില്ല. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയിൽ പരിവർത്തനമുണ്ടായി. ഞാൻ പറഞ്ഞ വസ്തുതകളൊക്കെ ശരിയാണ് എന്നതിന് തോന്നി. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ആ കുട്ടി എവിടെയാണ്, ഇപ്പോൾ ഏത് നിലയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും അന്ന് ചെയ്തത് അതിന് എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യമായിട്ടുണ്ടെന്ന്. ആ കുട്ടി ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം എനിക്കത് ചെയ്യാനും പറ്റില്ല. പക്ഷെ വസ്തുതകൾ എനിക്കറിയാം. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ മനുഷ്യ ജീവിതത്തിൽ, ചിലത് നമുക്ക് സെൻസർ ചെയ്യേണ്ടി വരും, ചിലത് സെൻസർ ചെയ്യാതെ തന്നെ പറയേണ്ടി വരും. ഓക്കെ.
പൊളിറ്റിക്കലി ആ ശരി. ഞാന് ടീച്ചറോട് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാനാണ്. ഇന്നലത്തെ ഒരു ഇസ്ലാമിസ്റ്റ് റൂമില് അവര് ചർച്ച ചെയ്യുമ്പോൾ കേട്ട ഒരു കാര്യമാണ്. അവര് പറഞ്ഞെന്താ വെച്ചാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, മനുഷ്യ നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നു എന്നുള്ള പാപം വരും എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു ആയത്തില്ല, ഒരു മുസ്ലിമിനെ കൊന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നാൽ പാപം വരുമെന്നാണെന്ന് ടീച്ചർ പറഞ്ഞു വന്നു. പിന്നീട് ആ ആയത്ത് എടുത്ത് കാണിച്ചപ്പോൾ ടീച്ചർ ആ സംവാദത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അവര് ഇങ്ങനെ ഒരു അവിടെ റൂമിലിരുന്ന് പറയുന്ന കേട്ടു. അപ്പൊ അത് വാസ്തവത്തിൽ ഇതില് എന്താണ്, ഇങ്ങനെ എന്താണ് ശരിക്കുള്ള അതില് ആ ആയത്ത്? അത് ഇവര് പറയുന്ന പോലെയാണോ അതോ ഈ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് സംഘടിപ്പിച്ച ഒരു മത ജീവിതം മതരഹിത ജീവിതം എന്ന ഒരു പാനൽ ഡിസ്കഷനിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവസാനം ഉണ്ടായിരുന്ന ഒരു ചോദ്യോത്തര വേദിയില് ഒരു പയ്യൻ വളരെ വൈകാരികമായിട്ട് പറഞ്ഞു, ഞങ്ങള് ഒരുപാട് മതേതരത്വത്തിൽ വിശ്വസിക്കുകയും ഞങ്ങൾ അത്ര സൗഹൃദത്തില് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ വല്ലാതെ സൗഹൃദത്തിൽ ജീവിച്ചു പോകുന്ന അന്തരീക്ഷമാണിത്, ഞങ്ങൾക്ക് ആർക്കും ആരോടും വെറുപ്പില്ല, ആ സ്നേഹവും ഐക്യവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യമാണ് ജാമിദ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഐക്യം ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ആരുടെയെങ്കിലും ഒരാളിന്റെ പെങ്ങളെ മറ്റവനങ്ങ് പ്രേമിച്ചാൽ മതി, അതോടുകൂടി ആ ഐക്യവും സ്നേഹവും ഇല്ലാതാകും. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര കയ്യടി വന്നു. അതിൽ പ്രകോപിതനായ ഒരു യുവാവ് എന്നോട് പറഞ്ഞു, ഖുർആൻ പറഞ്ഞത് ഒരു മനുഷ്യനെ കൊന്നാൽ ലോകം മുഴുവനും കൊന്നവനെ പോലെയാണ് എന്നാണ്. അതായത് ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകം മുഴുവനും കൊന്നവനെ പോലെയാണ് എന്ന് പറയുന്ന ഖുർആന് എങ്ങനെയാണ് മാനവികത ഇല്ലാതായിത്തീരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനെ എന്നല്ല, ഒരു വിശ്വാസിയെ കൊന്നാൽ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ വചനം അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് അവൻ നരകത്തിൽ നിത്യവാസിയാണ് എന്നല്ല ആ വചനത്തിലുള്ളത്, മറിച്ച് ഒരു വിശ്വാസിയെ കൊന്നാൽ എന്നാണ്. അപ്പോ അയാൾ പറഞ്ഞു വിശ്വാസിയെ കൊന്നാൽ എന്നല്ല. അപ്പൊ എന്റെ കൂടെ ഇരുന്നത് രണ്ട് വലിയ സംവാദത്തിനൊക്കെ പോകുന്ന വലിയ പണ്ഡിതന്മാരാണ്. അപ്പോ അവര് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോ ഇദ്ദേഹം ഞാൻ പറഞ്ഞു, അയാള് പറഞ്ഞ വചനം ഇറങ്ങിയത് നമ്മുടെ ബനു ഇസ്രായേലർക്കാണ്. ആ വചനമുള്ളത് അഞ്ചാം അധ്യായമായ സൂറത്തുൽ മാഇദയിലാണ്. 33-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാകും, 32 വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഇനി 35 വരുമ്പോഴേക്ക് കാര്യങ്ങൾ ഏതാണ്ട് നല്ലതുപോലെ ക്ലിയർ ആകും. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ചുരുക്കത്തിൽ പറയാം. അതായത് ബനു ഇസ്രായേലർക്കാണ് ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന ആശയം ഖുർആൻ ഇറക്കി കൊടുത്തത്. 32-ാമത്തെ വചനത്തിൽ അക്കാരണത്താൽ, ആ തുടക്കം തന്നെ അങ്ങനെയാണ്, മിൻ അജിലി ദാലിക അക്കാരണത്താൽ കത്തബിന അലാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലർക്ക് നാം വിധി നൽകുകയുണ്ടായി, മൻ കത്തല നഫ്സൻ, ഒരാളെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ ഔ ഫസാദ ഫിലർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതായത് അവിടെ തന്നെ പറയുന്നതിൽ തന്നെ അദ്ദേഹം പറഞ്ഞതിന് എതിരുണ്ട്. അതിന്റെ മലയാളം ഇങ്ങനെയാണ്, അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിനു പകരമായോ. കേട്ടല്ലോ, അതായത് ഇപ്പോൾ പാലക്കാട് ഒരാളെ ബി ജെ പി കാരൻ കൊന്നാൽ, സി പി എമ്മുകാരൻ കൊന്നാൽ, അതല്ലെങ്കിൽ എസ് ഡി പി ഐ കാരൻ കൊന്നാൽ, മറിച്ച് മറ്റൊരാളെ കൊല്ലാം. അതായത് അതാണ്, ഒരാളെ കൊന്നതിന് പകരമായി കൊല്ലാം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ പാലക്കാട് ഒരാളെ കൊന്നു, അപ്പോ അതിന് പകരമായിട്ട് ഇയാളെ കൊല്ലണം എന്ന് പറയുവാണ്, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ, ഇപ്പൊ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാം, ഒരാളെ കൊന്നതിന് പകരമായി കൊല്ലാം. അപ്പോ അങ്ങനെ അല്ലാതെ കൊന്നാൽ മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷപ്പെടുത്തിയാൽ മനുഷ്യരുടെ ജീവിതം മുഴുവനും രക്ഷപ്പെടുത്തിയതിന് തുല്യമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവിടെ തർക്കിച്ചു, ഞാൻ പറഞ്ഞു
ഇല്ല, മനുഷ്യനെ കൊന്നാലെന്നല്ല, വിശ്വാസിയെ കൊന്നാലെന്ന് ഖുർആനിൽ വചനമുണ്ട്. അപ്പോൾ ഇത് ബനു ഇസ്രായേലർക്കുള്ള വചനമാണ് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ആമായിട്ട് എല്ലാ മനുഷ്യനും ഉള്ള പിന്നെ ഒരു ഒരു വചനം, അത് ഒരു വിശ്വാസിയെ കൊന്നാൽ എന്നാണുള്ളത്. അത് കിടക്കുന്നത് 4:92 തോന്നുന്നു എനിക്ക് കേട്ടോ, എനിക്ക് പിന്നെ വലിയ ഉറപ്പില്ല. ആ അതെ, 4:92 അപ്പോ 4:92 ഞാൻ പറഞ്ഞ വചനം. അതിനകത്ത് അള്ളാഹു പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിനെ കൊന്നാൽ, ഒരു മുഅ്മിനെ കൊന്നാൽ, അതായത് ഒരു വിശ്വാസിയെ കൊന്നാൽ, അവന് ഫജസാഉ ജഹന്നം, അവന് ശാശ്വതമായ നരകമാണ് ശിക്ഷ. അതായത് ഒരു അമുസ്ലിമിനെ കൊല്ലാം, അമുസ്ലിമിനെ കൊന്നാൽ അവന് ശാശ്വതമായി നരകം എന്ന ശിക്ഷയുണ്ട് എന്ന് ഖുർആനിൽ എവിടെയും വചനമില്ല. മറിച്ച് കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെ ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറയുന്ന വചനത്തിൽ എവിടെയാണ് മാനവികതയുള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം രണ്ടുപേര് തമ്മിൽ അടിയുണ്ടായി, ഒരുത്തനൊരുത്തനെ കൊന്നു, അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് ഇവനെ കൊല്ല, അത് എവിടത്തെ നിയമമാണ്? അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ തർക്കം കൂടി, ഒരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷമുണ്ടായ ഒരാൾ മതം വിട്ടു, അതല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ട് കലഹിച്ചു കൊണ്ടിരിക്കുന്നു, അതൊക്കെ കുഴപ്പങ്ങളാണ് മതത്തിലെ. അപ്പോ അയാളെ കൊല്ലാം എന്ന് പറയുന്നതിലെ മാനവികത എന്താണ്? ഇത്രേ ഉള്ളൂ കാര്യം. ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസിയെ കൊന്നാൽ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോ എന്റെ കൂടെ ഇരുന്ന വലിയ സംവാദകന്മാർ ഈ ഖുർആനിലെ വചനം കണ്ടിട്ടില്ല. അപ്പോ മുജീബ് ഗിനാലൂര് എന്റെ കൂടെ ഇരുന്ന് പറഞ്ഞു പോയി, മുജീബാണോ പിന്നെ ഷമീമാണോ എന്നറിയില്ല, ഇവരാരോ പറഞ്ഞു പോയി, ഏയ് അങ്ങനെ ഒരു വചനമില്ല എന്ന്. അപ്പോഴേക്ക് ഓഡിയൻസ് ഇളകി, ഓഡിയൻസ് വിചാരിച്ചു അങ്ങനെ ഒരു വചനം ഖുർആനിൽ ഇല്ല എന്ന്. പക്ഷെ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഞാൻ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിശ്വാസിയെ എന്ന് കാണിച്ചു തന്ന, അപ്പം ഇവര് വിശ്വാസിയെ എന്ന് കാണിച്ചു തരുമോ വിശ്വാ, അപ്പൊ ഞാൻ പറഞ്ഞു വിശ്വാസിയെ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ആശയ ജീവിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും, ഈ ആദർശ പ്രചരണ ജീവിതം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഏതാണ്ട് ഇവര് ഭയങ്കരമായിട്ട് കൊല്ലടാ, വെട്ടടാ, തിന്നടാ, അവളെ പിടിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കരമായിട്ട് കലഹം ഉണ്ടാക്കിയപ്പോഴേക്ക് ഒരുപാട് പോലീസുകാർ വന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു, ഒരു മണിക്കൂറായിരുന്നു ഞങ്ങളുടെ പാനൽ ഡിസ്കഷൻ, 4 പേരോ 5 പേരോ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങള്. അപ്പോഴേക്ക് ഞങ്ങളുടെ ടൈം ഔട്ടായി. അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നു ഉടനെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു, ഇതാണ് സംഭവം നടന്നത്, അതായത് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും വിളിച്ചു പറഞ്ഞ വചനം ഇതാണ്, ഞാൻ പറഞ്ഞ വചനം ഇതാണ്. അവര് പറഞ്ഞത് ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറഞ്ഞ വചനം പൊതുവല്ല, എല്ലാ മനുഷ്യനും ഉള്ളതല്ല, മറിച്ച് ഇസ്രായേലർക്കുള്ള വിധിയാണത്, നമുക്കുള്ള വിധിയാണ് ഈ 4:92 പറഞ്ഞത്. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും, ഞാൻ എങ്ങും ഓടിപ്പോയിട്ടില്ല. തെറ്റ് സംഭവിച്ചാൽ ഞാനത് സമ്മതിക്കും, കാരണം അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണം. ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേ വേണം. അതിപ്പോ തെറ്റ് സംഭവിച്ചിട്ട് തിരുത്തി കഴിഞ്ഞാൽ അത് അത്ര വലിയ മോശം കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. തെറ്റ് സംഭവിച്ചാൽ തിരുത്തും. ഞാൻ ഒന്നും കൂടെ പറയാം, അതായത് ടീച്ചർ തന്നെ സംബന്ധിച്ചത് ഷെമീനോടായിരുന്നു, അത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ 5:32 തന്നെ ഇതിനുള്ള ഉത്തരമുണ്ട്, ഇത് ഇത് മുസ്ലിം അല്ലാത്ത മുസ്ലിംസിനോട് അല്ല എന്ന് ഞാൻ ആ വചനം വായിക്കാം. 5 ആ കാരണത്താൽ ഇസ്രായേലിൽ സന്തതികളുടെ മേൽ നാം വിധിച്ചു. അതെ, ഒന്നാമത് അള്ളാഹു പറയുന്നത് എന്താന്ന് വെച്ചാൽ, അന്ന് തൗറാത്തില് ഞാൻ വിധിച്ചു എന്നാണ്. അള്ളാഹു ആണ് തൗറാത്ത് എന്നാണല്ലോ ഇപ്പൊ ഖുറാനിലൊക്കെ പറയുന്നത്. അപ്പൊ അള്ളാഹു ഇസ്രായേലി സന്തതികളോട് പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആരെങ്കിലും ഒരാൾക്ക് ഒരാളെ കൊന്നതിന് വേണ്ടി അല്ലാതെ, അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതല്ലാതെ, ആരെങ്കിലും ഒരാളെ കൊന്നാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊന്നുപോലെയാണെന്ന്, എന്നും ആരെങ്കിലും ഒരാൾക്ക് ജീവൻ നൽകിയാൽ, ജീവൻ രക്ഷിച്ചാൽ അയാൾ മനുഷ്യർക്ക് മുഴുവൻ ജീവൻ നൽകിയ പോലെയാണ്. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട വാക്ക് എന്താന്ന് വെച്ചാൽ, എന്താ വെച്ചാൽ രണ്ട് എക്സെപ്ഷൻസ് ആണ്, രണ്ട് സമയത്ത് കൊല്ലാന്നാണ്. അതായത് ഈ നിയമം പെടില്ല,
അതെന്തൊക്കെയാണ്? ഒന്ന്, ആരെങ്കിലും ആരെങ്കിലും ഒരാളെ കൊന്നാൽ അപ്പൊ പ്രതികാരമായിട്ട് മറ്റാള് ഈ കൊന്നവനെ കൊല്ലാന്നാണ്. പിന്നെ രണ്ടാമത് ഒരാൾ കൊന്നതിൽ അവൻ ഒരു മിനിറ്റ് കൊന്നതിൽ ആരെങ്കിലും ഒരാൾക്ക് ജീവൻ, അതെവിടെയാന്ന് വെച്ചാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, അതായത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ അവനെ കൊല്ലാന്ന് ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന അതർത്ഥം കുഫർ കുഴപ്പമാണ്. കുഫർ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലായ്മ, ഇസ്ലാമിൽ വിശ്വാസമില്ലായ്മ. അപ്പോൾ അതുകൊണ്ട് കുഫർ എന്ന് പറയുന്നത് കാഫിറിന്റെ ഒരു 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 ബഹുവചനോ അല്ലെങ്കിൽ ഒരു പ്ലൂറലാണ്, സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് കാഫിറിനെ അതിൽ നിന്ന് മാറ്റി വച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ വചനത്തിൽ നിന്ന് ഈ കുഴപ്പമുണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഈ കുഫർ കുഴപ്പമാണ് എന്നുള്ള ഹദീസ് ഉണ്ട്, ഭജനവും ഉണ്ട്. ഈ കുഫർ എന്ന് പറയുന്നത് കാഫിറിനെയാണ് പറയുന്നത്. അപ്പൊ കാഫിറിനെ കൊന്നാൽ മറ്റ് എല്ലാ ലോകത്തിലുള്ള മതസ്ഥരെ കൊന്നു എന്ന് ഇല്ല. ഈ നിയമത്തിൽ നിന്ന് ഒരു 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 എക്സെപ്ഷൻ ആണ്. അപ്പോൾ ഈ വചനം ശരിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമേ, അതായത് മുസ്ലിങ്ങളെ കൊന്നാൽ നിങ്ങൾ, ഒരു മുസ്ലിം മറ്റ് മുസ്ലിമിനെ കൊന്നാൽ നിങ്ങൾ എല്ലാ മത എല്ലാ മറ്റേ എല്ലാവരെയും കൊന്ന മാതിരിയാണ് എന്നാണ് ഇതിലർത്ഥം. ഇനി ഇനിയിപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വചനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തത ആവും. 5:33 അതെന്താ വെച്ചാൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് പ്രതിഫലം അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കൈകളും കാലുകളും വിപരീത വശങ്ങളിൽ നിന്നായി മുറിച്ചു കളയുകയുമാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്താ എന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഒരു ചില ആൾക്കാർക്ക് ഒരു അസുഖം വന്ന ശേഷം പ്രവാചകന്റെ അടുത്ത് വന്നേക്കോ, പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഒട്ടകത്തിന്റെ പാല് മൂത്രമൊക്കെ കഴിച്ചോളൂ, നിങ്ങളുടെ അസുഖം മാറും എന്ന് പറഞ്ഞു. അവര് മുസ്ലിമായിട്ട് അവര് മതം മാറി മുസ്ലിമായിട്ട് പ്രവാചകന്റെ ഈ ഒട്ടകത്തിന്റെ പാലും മൂത്രമൊക്കെ കഴിച്ച് അസുഖം മാറിയിട്ട് അവര് ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഏത് ഹദീസിലുള്ള കാര്യമാണ്, ഈ ഒട്ടകത്തിനെ നോക്കുന്ന ആളെ കൊന്നിട്ട് ആ ഒട്ടകത്തിനെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് അവര് മതം മാറി. അത് അതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അവര് ഇസ്ലാം മതം വിട്ടു. വിട്ടപ്പോ പ്രവാചകൻ അവരെ കൊണ്ടുവന്നിട്ട് അവരെ വെയിലത്തിട്ടു, കയ്യും കാലും മുറിച്ചിട്ടു, കണ്ണ് രണ്ടും പൊട്ടിച്ചു, പൊട്ടിച്ചിട്ടിട്ട് രണ്ട് കയ്യും കാലും മുറിച്ചിട്ട് പറഞ്ഞു ഈ വെള്ളം കൊടുക്കരുത് എന്നും പറഞ്ഞ് അവരെ അവിടെ എത്തി ആ വെയിലത്ത് മരുഭൂമിയിൽ വേലുത്തു. ഇതാണ് 5:33 പശ്ചാത്തല ഹദീസ്. അപ്പോൾ ഇത് എല്ലാ തഫ്സീറുകളിലും എല്ലാ ഹദീസുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഇതിന്റെ കാരണം ചോദിച്ച് ഒരു ഹദീസും കൂടെ എന്തിനാണ് ഇവരെ കൊന്നതെന്ന് ആ ഹദീസിൽ പറയുന്നു. കുഫർ കാരനാണ് ഞാൻ കൊന്നതെന്ന്, കുഫർ കാരണം. കാരണം ആ മതം മാറി. പിന്നെ ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 4:92 കുറേയും കൂടെ വ്യക്തതയുള്ള പറയുന്നുണ്ട്. ഒരു മുസ്ലിം മുസ്ലിമിനെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് 90 മുതൽക്ക് വേണി വായിക്കാം. ഒരു സെക്കൻഡ്. തൊണ്ണൂറ്റൊന്ന് വായിക്കാം. വേറെ ചിലരെ നിങ്ങൾക്ക് കാണാം, അവർ നിങ്ങളെ സംബന്ധിച്ചിട്ടും അവരുടെ ജനതയെ സംബന്ധിച്ചിട്ടും നിർഭയമായിരിക്കാൻ രണ്ടു കൂട്ടരും സമാധാനം കഴിയാൻ ഉദ്ദേശിക്കുന്നു. അവർ കുഴപ്പത്തിലേക്ക് തിരികെപ്പെടുമ്പോഴും അവരിൽ മറിച്ചൊപ്പം മറിഞ്ഞ്, എന്നാൽ അവർ നിങ്ങളെ വീടുമാറി അല്ല നിങ്ങളെ വിട്ടുമാറി നിൽക്കുകയും നിങ്ങളോട് സമാധാനം പ്രകടിപ്പിക്കുകയും അവരുടെ കൈകളെ ബ്രാക്കറ്റിൽ യുദ്ധത്തിന് മുതിരാതെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ
നിങ്ങൾ അവരെ കണ്ടു മുന്നുമുട്ടെന്ന് വെച്ച് പിടികൂടിയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊള്ളുവിൻ. ആ കൂട്ടരമേൽ നിങ്ങൾക്ക് നാം വ്യക്തമായ അധികാരം നൽകിയിരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ആയത്ത്. ഒരു സത്യവിശ്വാസിയെ, അതായത് ഒരു മുസ്ലിമിനെ കൊല്ലൽ അബദ്ധമായിട്ടല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ ശ്രദ്ധേയമായി നോക്കേണ്ടത് ഒരു മുസ്ലിം വേറെ മുസ്ലിമിനെ അബദ്ധമല്ലാണ്ട് കൊല്ലരുതാണ്. അല്ലാണ്ട് ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ അബദ്ധത്തിൽ കൊല്ലരുത്, അല്ല അബദ്ധമല്ലാണ്ട് കൊല്ലരുത് എന്നല്ല. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ മുസൽമാനാണ്. ഒരു സത്യവിശ്വാസിയെ കൊല്ലാൻ അബദ്ധമായിട്ടല്ലാതെ ഉണ്ടാകില്ല. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ, അതായത് ആരെങ്കിലും ഒരു മുസ്ലിമിനെ അബദ്ധത്തിൽ കൊന്നുപോയാൽ, അപ്പോൾ ഒരു സത്യവിശ്വാസിയായ ഒരടിമയെ സ്വതന്ത്രമാക്കാനും അവന്റെ കൊലപ്പെട്ടവന്റെ ആൾക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം അതാണ്. അതായത് ഒരു ഇതിൽ വ്യക്തമായിട്ട് തന്നെ ഒരു സത്യവിശ്വാസി മറ്റേ സത്യവിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നാൽ, ആദ്യം പറയുന്ന അബദ്ധത്തിലല്ലാണ്ട് കൊല്ലാൻ പാടില്ല എന്നാണ് ഇതില് പറഞ്ഞൂടെ. മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനെ കൊല്ലരുതെന്ന് പറഞ്ഞൂടെ. അപ്പൊ ഇതാണ് മുസ്ലിംസിനുള്ള വചനം. മറ്റേത് ഞാൻ ഇസ്രായേലി സന്തതികളോട് തൗറാത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ അവിടെ നിന്നുള്ള കോട്ടാണ് ഇത് തന്നെ. ഒരു എക്സെപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫസാദ് എന്ന് പറഞ്ഞ കുഫർ ഫസാദാണ്. അത് കുഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസം ഫസാദാണ്. ഓക്കെ, ശരി. താങ്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് കൂടുതൽ കുഴപ്പിക്കാനൊന്നുമില്ല. അതായത് അബദ്ധത്തിൽ പോലും ഒരു മുസ്ലിമിനെ കൊല്ലരുത്. ഇനി എങ്ങാനും ഒരു മുസ്ലിമിനെ അബദ്ധത്തിൽ എങ്ങാനും കൊന്നുപോയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്നാൽ അമുസ്ലിങ്ങളുടെ ജീവനോ ഒരു വിലയും ഇല്ല. മനസ്സിലായി? ആലങ്ങാട് പറഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരു സത്യവിശ്വാസിയായ അടിമേനെ മോചിപ്പിക്കണം എന്നാണോ എന്നുള്ള അങ്ങനെ പറഞ്ഞ മതി. അങ്ങനെ തന്നെയാണ്. അതായത് അബദ്ധത്തിൽ എങ്ങാനും ഒരു മുസ്ലിമിനെ കൊന്നുപോയാൽ ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം, അവിടെയും മനുഷ്യനെ മോചിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. അതായത് ഒരു മുസ്ലിമിന് വേറൊരു മുസ്ലിമിനെ അടിമയാക്കാം. അത് ഉറപ്പല്ലേ? ഒരു മുസ്ലിമിനെ വേറൊരു മുസ്ലിമിനെ അടിമയാക്കി വെക്കാം, അപ്പോഴാണല്ലോ സത്യവിശ്വാസിയായിട്ടുള്ള അടിമയെ മോചിപ്പിക്കാൻ പറ്റൂ. അതെ, ശരിയാണ്, ശരിയാണ്. ബിലാലിനെ പോലെയുള്ള ആളുകളൊക്കെ മുസ്ലിം തന്നെ ആയിരുന്നില്ലേ? മുസ്ലിം ആയിട്ടല്ലേ പിന്നീട് അബൂബക്കർക്ക് വിലക്കി വാങ്ങുന്നത്. അതെ, ഒരു മുസ്ലിമായ അടിമയെ അങ്ങനെ എടുത്തിട്ട് മോചിപ്പിക്കാം, അപ്പോഴും മുസ്ലിങ്ങൾക്കാണ് പ്രാധാന്യം. അതുപോലെ ഒരു സത്യവിശ്വാസിയുടെ തെറ്റ് വേറൊരു സത്യവിശ്വാസി മറച്ചു വെച്ചാൽ അതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു ആയത്ത് ആയത്ത് ഉണ്ട്. അതിൽ കൂടുതൽ ഹദീസ്, കൊറേ ഹദീസുകളുണ്ട്. അതായത് ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിന്റെ ന്യൂനതകൾ കുഴപ്പങ്ങള് മറച്ചു വച്ചാൽ അത്രത്തോളം അതേ ഈ മറച്ചു വയ്ക്കൻ ആളുടെ ന്യൂനതകള് അള്ളാഹു എന്താണ് അന്ത്യകാലത്ത് വിധി പറയുമ്പോ മറച്ചു വയ്ക്കും എന്നാണ്. എന്തിനും സത്യം ഇസ്ലാമില് ഇത്രയധികം ഒരു വർഗ സ്നേഹം ഭയങ്കര മുസ്ലിമിനോടുള്ള സ്നേഹവും മുസ്ലിം മറ്റും ആ മുസ്ലിമിനോടുള്ള വിരോധവും മുഴച്ചു നിൽക്കുകയാണ് എല്ലാ സൂറകളിലും എല്ലാ ആയത്തുകളിലും. ഇതാണ് ഇസ്ലാമിന്റെ കാതല എന്ന് പറയുന്നത്. മോമിനും കാഫിറും, ഇതാണ് ഒരു ഇസ്ലാമിന്റെ ലോകം. വേറെ ഒന്നുമില്ല ഇതില്. ഇതില് വെറും ഈ സത്യ സ്വന്തം ആൾക്കാര് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ സഹോദരനാണ്, അല്ലെങ്കിൽ അവൻ നമ്മുടെ ശത്രുവാണ്. ഇതാണ് ഉടനീളം ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നോക്കും, ഇത് തന്നെയുള്ളൂ. ഇതില് വേറെ ഒന്നും ഒരു സാധനം അല്ല, സത്യമാണ്. ഞാനൊരു അനുഭവസ്ഥൻ കൂടിയാണ്, അതുകൊണ്ട് ഞാനത് എടുത്തു ചോദിച്ചു.
ഇപ്പൊ പ്രചരണങ്ങൾ എങ്ങനെയും ഉണ്ടാക്കാമല്ലോ. ഇപ്പൊ ഞാനും വേറൊരാളും തമ്മില് ഒരു ഏതാണ്ട് രണ്ടു മാസത്തിന് മുമ്പ് ഒരു ഓൺലൈൻ ഡിബേറ്റ് നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം ആ ക്ലബ് ആ ചർച്ച തീരുന്നതിന് മുമ്പ് തന്നെ വിട്ടുപോകുകയും ചെയ്തു. ചർച്ചയ്ക്കൊന്നും ഒരു അദ്ദേഹം അതിനതൊക്കെ ഒന്നും ഉള്ള ആളായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയൊന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പിന്നീട് തൊട്ടടുത്തൊരു ക്ലബ് ഹൗസ് ഇട്ടിരിക്കുകയാണ് ജാമിതായ കണ്ടം വഴി ഓടിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ ആർക്കും പറയാമല്ലോ. ശരി, താങ്ക് യു. മുഹമ്മദ് സംസാരിക്കും, മര്യാദയ്ക്ക് സംസാരിക്കണം. വിഷയത്തിൽ മാത്രം സംസാരിക്കുക, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ് യെസ്, അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ സംസാരിക്കേണ്ട പി എഫിനെ പറ്റിയാണോ അത് ഇസ്ലാമിനെ പറ്റിയാണോ? എന്തൊക്കെ ഏതെങ്കിലും സംസാരിക്കൂടെ. ഞാൻ മര്യാദ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ഞാൻ നിങ്ങളെ പല ഗ്രൂപ്പുകളിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ച് പിന്നെ അങ്ങോട്ട് ഉത്തരം കേൾക്കാൻ ഉണ്ടാവില്ല. പറയൂ. എനിക്ക് സമയം കളയണ്ട, സമയം പറഞ്ഞോളൂ. ഏത് വിഷയം പറയേണ്ടത്? ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന വിഷയം പറഞ്ഞോളൂ. താങ്കൾ ഇതിനർത്ഥം ഞാൻ മനസ്സിലാക്കി വെച്ചാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിന് ഇത് ഗ്രൗണ്ട് ലെവലിൽ പെർഫോം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. അതായിരിക്കും കേരളത്തിൽ മാത്രം അർത്ഥം വന്നത്. കാരണം കേരളത്തിൽ 30% മുസ്ലിംസ് അല്ലേ. സോ കേരളത്തിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതുകൊണ്ട് കേരളത്തിൽ അർത്ഥം വെച്ച്. ബാക്കിയുള്ള ഭൂരിപക്ഷമില്ലല്ലോ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഭൂരിപക്ഷമില്ല, തീരെ വളരെ കുറവല്ലേ മുസ്ലിംസ്. പിന്നെ അത്യാവശ്യം യു പിയിലുണ്ട്, യു പിയില് മുസ്ലിംസ് പട്ടാൻസ് അല്ല അവരെന്ത്. ചോദ്യത്തിലോട്ട് വരൂ. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം. കാരണം കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്, അത് മാത്രമല്ല കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നല്ല പ്രവർത്തനം ഉണ്ട്. സോ അവര് അവർക്ക് ഇതിലുണ്ട് തന്നെ പറയുന്നെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുകല്ലേ. ഇവിടെ താങ്കൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ, ആ ടൈറ്റിലിൽ നിന്നുകൊണ്ട് സംസാരിക്കൂ. സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. പി എഫ് വളർത്തുന്നത് ഇവിടുത്തെ ഇവിടെ ബി ജെ പി കാർ തന്നെയാ. ബി ജെ പി പറഞ്ഞിട്ടാണ് അവര് കളിക്കുന്നത്. ഇതിപ്പോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് നാട്ടില് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. എന്നാലേ നാടിന് നല്ലത്. അല്ലാണ്ട് ഇവിടുത്തെ മണ്ണിനെയും കൊടിനെയും മാത്രം സ്നേഹിച്ചാല് അത് രാഷ്ട്ര സ്നേഹമാവില്ല. രാഷ്ട്ര സ്നേഹമാണെങ്കിൽ ഇവിടെ ജനങ്ങളെ സ്നേഹിക്കണം. അവർ അത് ജാതി മത വ്യത്യാസം ഇല്ലാതെ സ്നേഹിക്കണം. ഓക്കെ, ഇവിടെ മുസ്ലിംസ് പോരെ ഹിന്ദു പോരെ എന്ന് പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിയാൽ അത് ഏറെക്കാലം വിജയിക്കൂല. ഇപ്പം കുറച്ച് വിജയം നൽകാം, പക്ഷെ ഏറെക്കാലത്ത് അത് വിജയം ഉണ്ടാവില്ല. ഒരിക്കലും അവർ തിരിച്ചടിക്കും. ഒരു കാര്യം ചോദിക്കാം, മുഹമ്മദ് ഇന്ന് 5 നേരം നിസ്കരിച്ചോ? എന്താ ചോദിക്ക, ഞാൻ റെസ്റ്റോറന്റ് പറഞ്ഞോളൂ. 5 നേരം നിസ്കരിച്ചോ? ഞാൻ നിസ്കരിക്കുന്ന ആളാണ്. ആയിക്കോട്ടെ. അപ്പോ ഇന്ന് എത്ര, ഇന്നൊരു 17 പ്രാവശ്യം ഫാത്തിഹ ഓതിയുണ്ടോ? ഓതിയോ? അപ്പൊ അതിൽ 6-ാമത്തെ ആയത്തില് നിങ്ങൾ എത്ര പ്രാവശ്യം, നിങ്ങൾ 17 പ്രാവശ്യം ക്രൈസ്തവർ വഴിപഴച്ചവനെന്നും ജൂതന്മാര് കോപത്തിന്റെ പാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ടോ? ക്രൈസ്തവർ എന്നും എടുത്തു പറഞ്ഞില്ല. വൈദറ്റിയവരുടെ കൂട്ടത്തിലെല്ലാം മീൻസ് അതിനെന്താണ് തെറ്റ്? നിങ്ങൾ ഹദീസ് നോക്കാറുണ്ടോ? നിങ്ങൾ ഹദീസും തഫ്സീറുകളും നോക്കാറുണ്ടോ? ഓക്കെ, എന്റെ വിശ്വാസ പ്രകാരം ക്രിസ്ത്യാനികളിൽ വൈദറ്റി ആൾക്കാർ തന്നെയാണ് വിശ്വാസ കാര്യത്തിൽ, അല്ലാണ്ട് വേറെ മറ്റേ കാര്യത്തിലല്ല. വിശ്വാസ കാര്യത്തിൽ അവർ വൈദറ്റി പോയി. അതാണ് നമ്മൾ പറഞ്ഞത്, പാർട്ടിയെ പറഞ്ഞത്. വൈദറ്റി കൂട്ടത്തിലല്ല നമ്മൾ നേർവൈലാണ്. ഒരു ബഹസുര എല്ലാവരും കൂടെ ജീവിക്കുമ്പോ
ഒരു 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 മതേതര സമൂഹത്തില് ഒരു മൊത്തം വലിയ ഇത്രയും വലിയ ഒരു കേരളത്തില് ഒരു 20% വരുന്ന ഒരു സമൂഹത്തിന് വഴി പഴച്ചവെന്നൊക്കെ പറയാൻ പാടും. നിങ്ങൾ അറബിയിൽ പറയുന്നുണ്ട്, നമുക്കൊന്ന് മനസ്സിലാവും. സാർ ഒരു മിനിറ്റ്, മുഹമ്മദേ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ വഴി പഴച്ചവരാണ്, കോപിക്കപ്പെട്ടവരാരാണ്? അല്ല രണ്ടുമുണ്ട്, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, അല്ലാഹുവേ കോപിച്ചവരുടെയും വഴിപിഴപ്പിച്ചവരുടെയും മാർഗത്തിലാക്കല്ലേ നീ ഞങ്ങളെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആമീൻ എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോപിക്കപ്പെട്ടവരും വഴിപിഴപ്പിക്കപ്പെട്ടവരും രണ്ടും രണ്ടാണോ അതോ ഒന്ന് തന്നെയാണോ? ക്രിസ്ത്യാനികളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? രണ്ടും ക്രിസ്ത്യാനികളെ മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച പിന്നെ അല്ല തോന്നുന്നു എന്നുള്ളതല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു ഒഴിയണം. അല്ല അവരെന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇത് ചോദ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. പലപ്പോഴും പലരുടെയും പ്രശ്നം അതാ, ഇങ്ങനെ കാടുകേറി പോകും. ഇപ്പോൾ കോപിക്കപ്പെടുകയും വഴി പിഴപ്പിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ആ വിഭാഗം ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവര് തന്നെയാണോ കോപിക്കപ്പെട്ടവരും? താങ്കൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. എനിക്ക് വിശദത്തിൽ അറിവില്ല. പക്ഷെ അവിടെ എന്താണ് തെറ്റി? വൈദിക്കയുടെ കൂട്ടത്തിൽ മറുചോദ്യം ചോദിക്കല്ലേ. ശരി, ക്രിസ്ത്യാനികൾ വഴിതെറ്റിയവരാണ്, അവര് എന്നാ കോപിക്കപ്പെട്ടവർ ആരാണെന്ന് താങ്കൾക്ക് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇവരെ വഴിതെറ്റിച്ചതാരാ? ഇവർക്ക് ബില്ലുണ്ട്, ഇവര് അള്ളാഹുവാണ് വൈദ്യത്തിയത് എങ്ങനെ പറയാൻ പറ്റൂ? അല്ലാഹു അവർക്ക് പൂർണ്ണമായി ഇപ്പൊ ഫ്രീഡം കൊടുത്ത്, അവർക്ക് ഏത് വിശ്വാസിക്കണം അല്ലാഹു അവകാശം കൊടുത്ത്. പക്ഷെ അവർ ഈ ഒരു മാർഗം തേരണെടുത്ത് അത് സംഭവിച്ചത്. അതുകൊണ്ട് അല്ലാഹു പ്രവാചകന്മാരെ അയച്ച് നേർവയിൽ കാക്കുന്നത് പലരുടെ. മുഹമ്മദേ, ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. മുഹമ്മദേ, ഞാൻ താങ്കളോട് ആരാണ് ക്രിസ്ത്യാനികളെ വഴി പിഴപ്പിച്ചത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. മറുപടി പറഞ്ഞു ടീച്ചറെ, സമയം കളയണ്ട. ചിലപ്പോൾ നമ്മുടെ ചർച്ച കേൾക്കുന്ന പല ആളുകളും ഉണ്ടാകും, എന്നാൽ മുഹമ്മദിന് വേണ്ടിയിട്ടല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ഉത്തരം പറയാം. അതായത് 16-ാം അധ്യായമായ സൂറത്ത് നഹ്ല്, അതിലെ 93-ാമത്തെ വചനം എടുത്തു നോക്കണം. വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നു, എല്ലാവരെയും അല്ലാഹു മുസ്ലിമാക്കാൻ കഴിവുള്ളവനാണ്. എന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ അവരെ, ക്രിസ്ത്യാനികളെ വഴിപിഴപ്പിച്ചത് അല്ലാഹുവാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദി അല്ലാഹുവാണ് എന്ന് അല്ലാഹു തന്നെയാണ് ഖുർആനിലൂടെ പറയുന്നത്. മുഹമ്മദ് പോയോ? മുഹമ്മദ് പോയോ? ഖുർആൻ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മുഹമ്മദ് പോയോ? നെറ്റ് പോയതാണ്. ഓക്കെ, വന്നിട്ടുണ്ട്.